പുര കത്തുമ്പോൾ വാഴ നടുക, കത്തുന്ന പുരയിൽ നിന്നും കഴുക്കൂലുകൾ ഊരിയെടുക്കുക, ഇങ്ങനെ ചില കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം. ഇത് പറഞ്ഞതാരെന്നറിയോ? മോഹൻലാലാണ്. ഏത് സിനിമ എന്നറിയാലോ? ആറാം നമ്പുരാണ്. പക്ഷെ ഇപ്പം ഞാൻ ഈ പുര കത്തുന്നതിൻ്റെയും എന്താ പറയുക, റോമാനഗരം കത്തേരിയുമ്പോൾ വീണ വായിച്ച ആളുടെ മറ്റേ ചക്രവർത്തി ഉണ്ടല്ലോ നീറോ, ആ അതിൻ്റെ കഥയൊക്കെ പറയണ കാര്യമുണ്ട്. അതായത് ഇപ്പോൾ സർവം കൊറോണ മയമാണ്, എവിടെ തിരിഞ്ഞാലും കൊറോണയാണ്, കൊറോണയെ പറ്റിയേ ചർച്ച ചെയ്യാനുള്ളൂ. ഭീതിയിലാണ് ആൾക്കാർ, എല്ലാവരും പാനിക്കാണ്, പിന്നെ സുരക്ഷാ സ്ഥാനങ്ങൾ തേടി എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ വിഷമം പിടിച്ച ദുർഘടമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇന്ന് രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു വിഷമസന്ധിയിൽ ചില വാർത്തകൾ നമ്മളൊന്നും അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കാതെ പോകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ കുഞ്ഞനന്ദൻ ചേട്ടന് ജാമ്യം കിട്ടി. അപ്പോൾ ഈ കുഞ്ഞനന്ദൻ ചേട്ടനെ അറിയാത്തവർക്കായി ഞാൻ ചെറിയ വിവരണം തരാം. നമ്മൾ ടി പി സാറിനെ 51 വെട്ടിക്കൊന്ന ആ കേസിലെ പ്രധാന പ്രതിയാണ്. ഇടയ്ക്കിടയ്ക്ക് കുളിക്ക് പരോള കൊടുത്തിട്ട് വലിയ വിഷയമൊക്കെ ആയതാണ്. പക്ഷേ ഇപ്പോൾ ഈ വിഷയങ്ങളിങ്ങനെ കൊറോണ ഇങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ട് ആരും അറിയാതെ നൈസായിട്ട് കുഞ്ഞനന്ദൻ ചേട്ടനൊരു ജാമ്യം അനുവദിച്ചു, പരോള അനുവദിച്ചു കൊടുത്തു. അത് ആരും അറിയാത്ത ഒരു വാർത്ത. രണ്ടാമത്തെ വാർത്ത നമ്മുടെ കൊച്ചിയിലെ ഗാനമേള. കൊച്ചിയിലെ ഗാനമേള എല്ലാവർക്കും അറിയാമല്ലോ. സംഭവം ഈ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആയി, കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊരു ഗാനമേള നടത്തി ആൾക്കാരെയൊക്കെ വെച്ചിട്ട്, അവസാനം ഈ സ്റ്റേഡിയം ഫ്രീ ആയിട്ട് കൊടുത്ത, സർക്കാർക്കും ഒന്നും കിട്ടിയില്ല, എന്താ പറയുക, ആർക്കും ഒന്നും കിട്ടിയില്ല, എന്തോ മത്തി മീനോ എന്തൊക്കെയോ വാങ്ങിച്ച് കാശൊക്കെ ചിലവാക്കിയെന്നാണ് അവസാനം പറഞ്ഞത്. അവസാനം വേറെ വിവാദവും വിഷയ ഇതൊക്കെ ആയപ്പോഴത്തേക്ക്, വിവാദങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് എത്രയോ 600,000 വന്നോ കൊണ്ട് കൊടുത്തിട്ട് പതുക്കെ ആഷിക്കപ്പു തലയൂരി. ഈ കേസിന് ആഷി കപൂറിനും ഭാര്യ റിമാക്കല്ലിങ്ങിനും പിന്നെ അവരുടെ ട്രൂപ്പിനും നമ്മുടെ ക്രൈംബ്രാഞ്ചാണ് ഇവർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം 2 എണ്ണമായേ. അടുത്ത വാർത്ത, ആരും അറിയാതെ പോയ മറ്റൊരു വാർത്ത, അതും പ്രളയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കര് ഹുസൈൻ്റെ പേര് ആരെങ്കിലും മറന്നിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതും ഒരു പ്രളയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. പ്രളയത്തിന് വിളിച്ച ദുരിതാശ്വാസ നിധിയിൽ നിന്നും കാശ് അടിച്ചു മാറ്റിയ ഒരു കേസുണ്ടായിരുന്നു. ഭയങ്കര വിവാദമായതാണ് ചെയ്തതെന്ന് നാട്ടുകാർ പറഞ്ഞു, ചെയ്തില്ലാത്ത പുള്ളി പറയുന്നു. അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ആയി. പക്ഷേ കൊറോണയുടെ ഇടയ്ക്ക് ഇതൊക്കെ മുങ്ങിപ്പോയതാണ്. പക്ഷേ ഇപ്പോൾ സാക്ഷാൽ MM ലോറൻസ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, സാറിനെ ഇവിടെ നിന്ന് പുറത്താക്കണം, അതായത് സക്കീർ ഹുസൈനെ ആ സ്ഥാനത്ത് നിന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് MM ലോറൻസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കൊറോണ കാലത്ത് നമ്മളറിയാതെ കടന്നു പോകുന്ന ഇത്തരം വാർത്തകൾ പ്രാധാന്യമുള്ള എങ്കിൽ നമ്മളത് അറിയാതെ പോകുന്ന ചില വാർത്തകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വാർത്തകളാണ്, രാഷ്ട്രീയമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. എങ്കിലും ഈ കൊറോണ കാലത്ത് ആരും രാഷ്ട്രീയം പറയരുത്.